ക്രൈഫിൻ തത്വങ്ങളുടെ പൂർത്തീകരണതക്ക് അയാൾ തേടിച്ചെന്നത് ലാമാസിയയിലേക്കാണ്. ശാരീരിക ശേഷിക്കപ്പുറം പന്തിന്മേലുള്ള നിയന്ത്രണം കൊണ്ട് അയാളെ ആകർഷിച്ച ഒരത്ഭുത ബാലനുണ്ടായിരുന്നു സക്ഷാൽ പെപ് ഗർഡിയോള. ലാമാസിയയുടെ സുവർണ ചരിത്രം ആരംഭിക്കുന്നത് ക്രൈഫ് ഗർഡിയോളയെ കണ്ടെത്തുന്നതിനാണ്. എന്നാൽ ലാമാസിയയിൽ നിന്നുയർന്നു വന്ന ആദ്യ ബാഴ്സ സ്റ്റാർ ഗർഡിയോളയല്ല, സെർജി ബർജുവാൻ, ആൽബർട്ട് ഫെറർ, ഗുയില്ലാർമോ ആർമർ തുടങ്ങി നിരവധി താരങ്ങൾ അതിനു മുമ്പേ ലാമാസിയയിൽ നിന്നുയർന്നു വന്നിരുന്നു. എങ്കിലും അതിന്റെ സുവർണത ആരംഭിക്കുന്നത് ഗർഡിയോളയിലാണ്. വാൻഗാൽ എന്ന യുവതാരങ്ങളെ പ്രണയിച്ച വിഖ്യാത പരിശീലകൻ ബാഴ്സ പരിശീലകനായതോടെ ലാമാസിയ പുതുചരിത്രങ്ങൾ തേടി. പുയോൾ, സാവി, വാൽദസ് അങ്ങനെ നീളുന്ന നിരയെ വാൻഗാൽ ബ്ലോഗറാന കുപ്പായമണിയിച്ചു. ഇനിയെസ്റ്റയും പിക്കയും ഫാബ്രിഗാസും സെർജിയോ ബുസ്കറ്റ്സുമെല്ലാം ലാമാസിയയുടെ വീരഗാഥ പാടി. അതിനിടയിൽ ബാഴ്സയുടെ എന്നല്ല, ലോക ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാൾ ലാമാസിയയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. അർജന്റീനയിലെ ചെറിയൊരു ഗ്രാമത്തിലെ അസുഖബാധിതനായ കുട്ടിയിലെ പ്രതിഭയെ കണ്ടെത്തി അവനിലൂടെ തങ്ങളുടെ എക്കാലത്തെയും മികച്ചവനെ അവർ കണ്ടെത്തുകയായിരുന്നു. റോബർട്ടോയ്ക്ക് ശേഷം ലാമാസിയയുടെ വിജയഗാഥകൾ പതിയെ മങ്ങിത്തുടങ്ങിയിരുന്നു. സീനിയർ ടീമിലെ സ്ഥിരതക്കാരാവാൻ കഴിവില്ലാതെ ലാമാസിയയുടെ പുതുതലമുറകൾ ചരിത്രത്തിൽ നിന്ന് തന്നെ വീണുപോയി. മികവുറ്റ ലാമാസിയ കോച്ചുമാരുടെ അഭാവവും യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട സീനിയർ ടീം കോച്ചുമാരും പുതിയ വസന്തങ്ങൾ സൃഷ്ടിക്കാതെയായി. തങ്ങൾക്കു ചുറ്റുമുള്ളവർക്കപ്പുറം കളി ജയിക്കില്ലെന്ന് വിശ്വസിച്ച ബോർഡും കോച്ചുമാരും ലാമാസിയ എന്ന സ്വപ്നസ്ഥാപനത്തെ തകർത്തെറിഞ്ഞു. പക്ഷേ ഞങ്ങൾ വീണ്ടും ലാമാസിയയിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് പുനർജനിക്കണമെങ്കിൽ ലാമാസിയ കൂടിയേ തീരൂ. വിസ്കൽ വാസ വിവിക്ക കാറ്റലോണിയ.